നമസ്കാരം. ഭാരതത്തിൽ ഹിജാബ് കലാപം നടത്തുന്ന ഇസ്ലാമിക മത തീവ്രവാദികൾക്ക് താലിബാൻ പിന്തുണ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസത്തിനല്ല ഇസ്ലാം മതത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് പറഞ്ഞ കർണാടകയിലെ പെൺകുട്ടികൾക്ക് താലിബാന്റെ പ്രശംസ. ഹിജാബ് സ്ത്രീകൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്, അത് ധരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട് എന്നാണ് താലിബാൻ വ്യക്തമാക്കിയത്. രാഷ്ട്രത്തിന്റെ ദേശീയ മൂല്യങ്ങളെക്കാൾ വലുതാണ് ഇസ്ലാമിക മൂല്യങ്ങളെന്ന് താലിബാൻ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത് കർണാടകയിലെ മുസ്ലിം പെൺകുട്ടികളെ താലിബാൻ പ്രശംസിക്കുകയും ചെയ്തു. കർണാടകയിലെ ബുർഖ ഹിജാബ് വിവാദം ഇസ്ലാമിക സംഘടനകൾ അന്തർദേശീയ ചർച്ചയാക്കുമ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഹിജാബ് കലാപത്തിന് ശക്തമായ പിന്തുണയാണ് താലിബാൻ നൽകുന്നത്. കർണാടകയിലെ ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾക്ക് താലിബാൻ പിന്തുണ നൽകുകയും കർണാടക ഹിജാബ് വിരുദ്ധർക്കിടയിൽ ഇസ്ലാമിക മൂല്യങ്ങൾക്കായി നിലകൊണ്ടതിന് അവരെ പ്രശംസിക്കുകയും ചെയ്തു. കർണാടകയിൽ ഹിജാബ് ധരിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് തങ്ങളുടെ പ്രഥമ പരിഗണനയായും വിദ്യാഭ്യാസം സെക്കൻഡറിയായും പരിഗണിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണിത്. മുസ്ലിം സ്ത്രീകൾ തങ്ങളുടെ ഈ മതേതര ലോകത്ത് മതമൂല്യങ്ങൾക്കായി നിലകൊള്ളുന്നതും അതിനെ പ്രതിരോധിക്കാൻ പല വിധത്തിൽ ത്യാഗങ്ങൾ സഹിക്കുന്നതും കാണുന്നത് സന്തോഷമുണ്ടെന്ന് താലിബാൻ നേതാവ് ഇനാമുള്ള സംഘാനി കൂട്ടിച്ചേർത്തു. അല്ലാഹു അക്ബർ മുദ്രാവാക്യം വിളിച്ച കറുത്ത ബുർഖ ധരിച്ച പെൺകുട്ടിയുടെ ചിത്രവും താലിബാൻ നേതാവ് പങ്കുവച്ചിരുന്നു. ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ നടപടി അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് ബുർഖയില്ലെങ്കിൽ ഹിജാബ് നിർബന്ധമാക്കുമെന്ന് പ്രഖ്യാപിച്ചത് തന്നെ ശ്രദ്ധേയമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് വനിതാ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഷോകൾ സംപ്രേഷണം ചെയ്യുന്നത് നിർത്താൻ ടെലിവിഷനുകൾക്ക് ഉത്തരവിടുകയും വനിതാ എഴുത്തുകാർ സ്വയം മറയ്ക്കണമെന്ന് ഭീകരർ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. താലിബാന്റെ ഹിജാബ് നിയമത്തിനെതിരെ നിരവധി അഫ്ഗാൻ സ്ത്രീകൾ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച് പ്രതിഷേധം നടത്തി. ശരീഅത്ത് നിയമത്തിൻ്റെതാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തിനെതിരെ അവർ നിലകൊണ്ടു. എന്നാൽ കാബൂളിലെ സ്ത്രീകളുടെ അവകാശ പ്രവർത്തകരുടെ വീടുകൾ താലിബാൻ തോക്കുധാരികൾ റെയ്ഡ് ചെയ്യുകയും അടിസ്ഥാന അവകാശങ്ങൾ ആവശ്യപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും ചിലരെ കൊല്ലുകയും ചെയ്തിരുന്നു. ഹിജാബ് വിവാദത്തിൽ തങ്ങളുടെ ആശങ്ക ഇന്ത്യയെ അറിയിച്ചതായി പാകിസ്ഥാൻ വെളിപ്പെടുത്തി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായ അസഹിഷ്ണുതയിലും വിവേചനത്തിലും പാകിസ്ഥാൻ സർക്കാരിന്റെ ആശങ്ക ഇന്ത്യൻ നയതന്ത്രജ്ഞനെ അറിയിച്ചതായി പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയായ ഷാ മഹ്മൂദ് ഖുറേഷി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി യൂണിഫോം കോഡിന് വർഗീയ നിറം നൽകാനാണ് പാകിസ്ഥാൻ മന്ത്രിമാർ ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിയായ മുഖ്താർ അബ്ബാസ് നഖ്വി കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾക്ക് മേൽ വലിയ ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്ത്യയോട് സഹിഷ്ണുതയും മതനിരപേക്ഷതയും കുറിച്ച് ഉപദേശിക്കാൻ അവകാശമില്ലെന്നും നഖ്വി പറഞ്ഞു. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യയിലെ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കർണാടകയിലെ ഹിജാബ് നിരോധനത്തിൽ അടിയന്തരമായി ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇത് സംബന്ധിച്ച ഹർജി കോടതി തള്ളി. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാലാണ് കേസിൽ ഇടപെടാത്തതെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. ഹൈക്കോടതിയിൽ നിന്നുള്ള ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ മറുപടി. ശബരിമല അടക്കമുള്ള ഇടങ്ങളിലെ വിശ്വാസ പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് സുപ്രീം കോടതി നിയമിച്ച 9-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്നായിരുന്നു കപിൽ സിബലിന്റെ ഹർജിയിലെ ആവശ്യം. ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് കർണാടക ഹൈക്കോടതി അടുത്ത വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. വിഷയം പരിഹരിക്കുന്നതുവരെ കോളേജുകളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് കോടതി ഉത്തരവിട്ടു. കോളേജുകൾ പൂട്ടിയിടേണ്ടതില്ലെന്നും എത്രയും പെട്ടെന്ന് തുറക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 14-ലേക്ക് മാറ്റിവെച്ചതിനാൽ ഇടക്കാല ഉത്തരവില്ല. കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയും മറ്റ് 2 ജഡ്ജിമാരുമടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് കോടതി വിധിക്കായി കാത്തിരിക്കാൻ സംസ്ഥാന മന്ത്രിസഭയും തീരുമാനിച്ചു. ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമല്ലെന്നാണ് സർക്കാർ നിലപാട്. ഇതിനിടെ ഹിജാബ് നിരോധനത്തെ പിന്തുണച്ച് മധ്യപ്രദേശും പുതുച്ചേരിയും രംഗത്തെത്തി. നിർബന്ധിത ഡ്രസ് കോഡ് കൊണ്ടുവരുമെന്ന് ഇരു സംസ്ഥാനങ്ങളും അറിയിച്ചു. തെലങ്കാനയിൽ ഹിജാബ് നിരോധനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP സർക്കാരിന് കത്ത് നൽകി. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.